വടകര നഗരസഭയിലെ സ്ഥിതി വീണ്ടും രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വടകര നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിലുള്ള എല്ലാ ആളുകളും ക്വാറന്റൈനിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ വടകര ടൗൺ ഹാളിൽ വെച്ച് 300 പേരുടെ ആന്റിജൻ പരിശോധന നടത്തുന്നുണ്ട് എന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. വടകര നഗരസഭയിൽ ആരോഗ്യ വകുപ്പ് ശക്തമായ രീതിയിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു അളവിൽ വടകര നഗരസഭയിൽ കോവിഡിനെ പിടിച്ചുകെട്ടാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ ക്വാറന്റൈനിൽ പ്രവേശിച്ചതോടെ ഈ ഒരു സ്ഥിതിക്ക് അല്പം മാറ്റം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്പം ആശങ്കയിലുമാണ്. കാരണം ആരോഗ്യ പ്രവർത്തകരായിരുന്നു കൃത്യമായിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു, നാളെ വടകര ടൗൺ ഹാളിൽ ആന്റിജൻ പരിശോധന നടത്തുന്നുണ്ട് എന്ന്. ഇത് RRT വോളണ്ടിയേഴ്സ് ഒപ്പം തന്നെ നഗരസഭയിലെ അധികൃതർ ഒപ്പം തന്നെ ഈ ആരോഗ്യ പ്രവർത്തകർ കൂടാതെ വ്യാപാരികൾക്കും അതോടൊപ്പം തന്നെ റേഷൻ കടകളിൽ ഉൾപ്പെട്ടവർക്ക് ഇങ്ങനെ ജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള 300 പേർക്കാണ് നാളെ ആന്റിജൻ പരിശോധന നടത്തുന്നത്. വടകര നഗരസഭയിൽ ഇത്തരം രോഗവ്യാപനം ഉണ്ടാവുന്നതും കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റുന്നതും ഏറെ പ്രയാസപ്പെടുത്തുന്നത് വ്യാപാരികളെയും കച്ചവടക്കാരെയും ഒക്കെയാണ്. നമുക്കറിയാം, കോവിഡ് വ്യാപനത്തിന്റെ തുടക്കത്തിൽ തന്നെ അടഞ്ഞുകിടന്ന ഒരു പ്രദേശമാണ് ഈ വടകര എന്ന് പറയുന്നത്. മാസങ്ങളായി വടകരയിലെ കടകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയായിരുന്നു. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചില നിയന്ത്രണങ്ങളോടെ കടകൾ തുറക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് വീണ്ടും വടകരയിൽ ഇത്തരത്തിൽ രോഗവ്യാപനം ഉണ്ടാവുന്നത്. ഓണത്തോടനുബന്ധിച്ച് ചില ഇളവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത് വീണ്ടും ശക്തമായ നിയന്ത്രണങ്ങളിലേക്കാണ് വടകര നഗരസഭ പോകുന്നത്. രോഗവ്യാപനം എങ്ങനെയെങ്കിലും തടയുക എന്നത് മാത്രമാണ് ഇപ്പോൾ നഗരസഭയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളും കച്ചവടക്കാരും അല്പം ബുദ്ധിമുട്ടിയാലും നല്ലൊരു നാളേക്ക് വേണ്ടി ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തീർക്കാൻ തന്നെയാണ് നഗരസഭയുടെയും തീരുമാനം. വടകരയുടെ സമീപ പ്രദേശമായ പഞ്ചായത്താണ് ചോറോട്. ചോറോട് ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലായി നേരത്തെ കളക്ടർ ഉത്തരവ് ഇറക്കിയതുമാണ്. ഇവിടെ കുറച്ച് ദിവസങ്ങളിലായി സ്ഥിതി അല്പം ശാന്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്ന് 14 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ 14 പേരിൽ 12 പേർക്ക് ഇന്ന് നടന്ന ആന്റിജൻ പരിശോധനയിലാണ് പോസിറ്റീവായത്. അതേസമയം തൊട്ടടുത്ത പഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെയാണ് 14 എന്ന നമ്പറിലേക്ക് ചോറോട് പഞ്ചായത്ത് എത്തുന്നത്. ചോറോട് പഞ്ചായത്തിൽ നിരവധി ആളുകൾക്ക് സമ്പർക്കമുണ്ടായതിനെ തുടർന്ന് വീണ്ടും ആന്റിജൻ പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അടുത്ത പഞ്ചായത്ത് എന്ന് പറയുന്നത് അഴിയൂർ പഞ്ചായത്താണ്. അഴിയൂർ പഞ്ചായത്തിൽ ഇന്ന് ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക്, അതായത് ഒരു നഴ്സിന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വാർത്ത. അവർ തലശ്ശേരിയിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവരുമായി സമ്പർക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇവർക്കുള്ള പരിശോധനയും നടത്തുമെന്നാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.